മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് വിജയരാഘവൻ. കഴിഞ്ഞ 40 വർഷത്തിലേറെയായി നായകനായും വില്ലനായും സഹനടനായുമെല്ലാം അഭിനയിച്ച് ഇപ്പോഴും മലയാള സിനിമയുടെ ഭാഗമായി ചേർന്ന് നിൽക്കുകയാണ് അദ്ദേഹം. ഇന്നും തന്നിലെ പ്രതിഭ കൊണ്ട് അദ്ദേഹം സ്ക്രീനിൽ നിറഞ്ഞാടുകയാണ്. അടുത്തിടെ പുറത്തിറങ്ങിയ പൂക്കാലം, ആന്റണി തുടങ്ങിയ സിനിമകളിലെല്ലാം ഗംഭീര പ്രകടനമാണ് വിജയരാഘവൻ കാഴ്ചവെച്ചത്. നടനായി മാത്രമല്ല സ്വന്തം ജീവിതത്തിലും വിജയരാഘവൻ എന്ന മനുഷ്യൻ പകരം വയ്ക്കാനില്ലാത്ത വ്യക്തി തന്നെയാണ്. ഭാര്യയ്ക്കും 2 മക്കൾക്കും അദ്ദേഹം നല്ല ഭർത്താവും നല്ല അച്ഛനും ഒക്കെയാണ്. മലേഷ്യയിലെ കുലാലംപൂരിലാണ് വിജയരാഘവൻ ജനിച്ചത്. അച്ഛനും മികച്ച നടനുമായ എൻ എൻ പിള്ള അവിടെ എസ്റ്റേറ്റ് മാനേജറായി ജോലി ചെയ്യുകയായിരുന്നു. പിന്നീടാണ് കേരളത്തിലേക്ക് വന്നത്. കോട്ടയം കുടമാളൂരിലായിരുന്നു പിന്നീട് പഠിച്ചതും വളർന്നതും എല്ലാം. തൻ്റെ 23-ാം വയസ്സിലാണ് വിജയരാഘവൻ സിനിമയിലേക്ക് എത്തുന്നത്. അന്നു മുതൽ ഇന്നുവരെ തൻ്റെ 72-ാം വയസ്സിലും വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ മലയാളി മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ നടൻ. കുട്ടിക്കാലം മുതൽക്കേ നിരവധി പ്രണയങ്ങളും പ്രണയ അഭ്യർത്ഥനകൾ നടത്തുകയും പ്രണയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും വിവാഹം കഴിച്ചത് കളിക്കൂട്ടുകാരിയെ തന്നെയാണ്. അകന്ന ബന്ധുവും 10 വയസ്സിന് ഇളയവളുമായ അനിതയുമായി വീട്ടുകാരാണ് വിവാഹം ഉറപ്പിച്ചതും നടത്തിയതും എല്ലാം. കുട്ടിക്കാലം മുതൽക്കേ ഒരുമിച്ച് വളർന്നവരായിരുന്നു വിജയരാഘവനും അനിതയും. അനിതയെ വിളിച്ചിരുന്നത് സുമ എന്നായിരുന്നു. നടനേക്കാൾ 10 വയസ്സിന് ഇളയതായിരുന്നു സുമ. തടിച്ചുരുണ്ടിരിക്കുന്ന ഒരു സുന്ദരി കുട്ടിയായിരുന്നു അന്ന്. സ്കൂളിൽ പോകുന്നതും വരുന്നതുമെല്ലാം ഒരുമിച്ചാണ്. സുമ നടക്കാൻ മടിച്ചു നിൽക്കുമ്പോൾ കൈകളിൽ എടുത്ത് വീട്ടിൽ സുരക്ഷിതമായി എത്തിക്കുന്ന ചേട്ടനായിരുന്നു വിജയരാഘവൻ. എന്നാൽ വളർച്ചയുടെ ഒരു ഘട്ടത്തിലും ഇരുവരും തമ്മിൽ പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ മുതിർന്നപ്പോൾ വീട്ടുകാരാണ് വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഇരുവർക്കും എതിർപ്പുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അധികം വൈകാതെ തന്നെ വിവാഹത്തിലേക്കും കാര്യങ്ങൾ എത്തിയത്. 10 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ സുമയ്ക്ക് വിജയരാഘവൻ ഒരു ഭർത്താവ് മാത്രമായിരുന്നില്ല, അച്ഛനും ചേട്ടനും ഒക്കെയായിരുന്നു. ഒരു കുട്ടിയെപ്പോലെ തന്നെയാണ് വിജയരാഘവൻ സുമയെ സ്നേഹിച്ചതും നോക്കിയതുമെല്ലാം. പ്രിയപ്പെട്ടവളുടെ മുഖത്ത് നോക്കി ഒരിക്കൽ പോലും ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും പ്രാണനായി തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം സുമയെ കൊണ്ടു നടക്കുന്നത്. പ്രണയം, സ്നേഹം, സെക്സ് എന്നൊക്കെ പറഞ്ഞ് വിഭജിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തുള്ളതാണ് ഞങ്ങളുടെ ബന്ധമെന്നാണ് വിജയരാഘവൻ തൻ്റെ ദാമ്പത്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതും. 2 ആൺമക്കളാണ് ഇരുവർക്കും ജനിച്ചത്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വന്നു കയറിയ പെൺമക്കളോട് ഇരട്ടി വാത്സല്യവും സ്നേഹവുമാണ് ഇരുവർക്കും ഉള്ളതും. അക്കാര്യത്തിൽ അച്ഛൻ തനിക്ക് കാണിച്ചു തന്ന മാതൃക തന്നെയാണ് വിജയരാഘവന് പിന്തുടർന്നത്. എൻ എൻ പിള്ള ഒരച്ഛൻ എന്നതിനപ്പുറം വിജയരാഘവന് അടുത്ത സുഹൃത്തായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ മക്കൾക്കരികിലും ഒരു സുഹൃത്തിനെ പോലെയാണ് വിജയരാഘവൻ അന്നും ഇന്നും നിൽക്കുന്നത്. മക്കളുടെ ഭാര്യമാർ 2 പേരും മിടുക്കികളാണ്. അതുകൊണ്ട് തന്നെ വിജയരാഘവനും കുടുംബവും നൽകിയ പിന്തുണയിൽ 2 മരുമക്കളും സ്വന്തമായി ജീവിതം കെട്ടിപ്പടുത്തു കഴിഞ്ഞു. ജനദേവനാണ് നടൻ്റെ മൂത്ത മകൻ. രാഖി എന്ന പെൺകുട്ടിയാണ് വിവാഹം കഴിച്ചത്. പഠിക്കാൻ മിടുക്കിയായിരുന്നു രാഖി. അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴും പഠനം തുടരാൻ തന്നെ ആവശ്യപ്പെട്ടു. അങ്ങനെ ഡെന്റിസ്റ്റായി മാറിയ രാഖി ഇപ്പോൾ UK ജോലി ചെയ്യുകയാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മകൻ ജിനദേവനും മക്കളുമെല്ലാം UK മാറി. ഇപ്പോൾ അവിടെ സെറ്റിൽഡാണ്. നാട്ടിൽ ബിസിനസ് ചെയ്യുകയായിരുന്ന ജിനദേവൻ ആ ബിസിനസ്സെല്ലാം അനുജൻ ദേവദേവനെ ഏൽപ്പിച്ചാണ് UK പോയത്. എന്നാൽ ഇന്ന് ആ ബിസിനസ്സുകളുടെ പൂർണ്ണ ചുമതല ഏറ്റെടുത്തത് ദേവൻ്റെ ഭാര്യയാണ്. ദേവൻ സിനിമകളിലൂടെ തിളങ്ങാനുള്ള ശ്രമത്തിലുമാണ്. മക്കൾക്കെല്ലാം പേരക്കുട്ടികളുമായി കഴിഞ്ഞു. ഇത്തരത്തിൽ യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ ദൈവം അനുഗ്രഹിച്ചു നൽകിയ കുടുംബം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വിജയരാഘവൻ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.